നമസ്കാരം. അവസാനം തൊടുപുഴയിൽ അതുതന്നെ സംഭവിച്ചു. യു ഡി എഫും ബി ജെ പിയും കൈകോർത്തു തൊടുപുഴയിൽ എൽ ഡി എഫിന് ഭരണം പോയി. തൊടുപുഴ നഗരസഭയിൽ എൽ ഡി എഫ് ചെയർപേഴ്സണെതിരെ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. അവിശ്വാസ പ്രമേയത്തെ ബി ജെ പി പിന്തുണച്ചതോടെയാണ് പാസ്സായത്. യു ഡി എഫിലെ 14 പേരും ബി ജെ പിയിലെ 8 പേരും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ എൽ ഡി എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ സി പി എം ചെയർപേഴ്സൺ മിനി മധുവിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതി പുറത്തായി. 35 നഗരസഭാ കൌൺസിലിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. യു ഡി എഫ് 14, എൽ ഡി എഫ് 13, ബി ജെ പി 8 എന്നിങ്ങനെയാണ് കക്ഷിനില. ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിന്ന് ബി ജെ പി വിട്ടുനിന്നതിനെ തുടർന്ന് ഒരാളുടെ ഭൂരിപക്ഷത്തിൽ 2015 യു ഡി എഫ് അധികാരത്തിലേറിയിരുന്നു. മുസ്ലിം ലീഗിലെ സഫിയ ജബ്ബാറാണ് അന്ന് ചെയർപേഴ്സണായത്. യു ഡി എഫ് ധാരണ പ്രകാരം കഴിഞ്ഞ വർഷം മെയ്യിൽ സഫിയ ജബ്ബാർ രാജിവെച്ചതിനെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം ടി കെ സുധാകരൻ നായരുടെ വോട്ട് അസാധുവായി. തുല്യ വോട്ട് വന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിലെ മിനി മധു ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് വെള്ളിയാഴ്ച പാസ്സായത്. യു ഡി എഫിലെ ധാരണ പ്രകാരം കേരള കോൺഗ്രസ് എമ്മിനാണ് ചെയർപേഴ്സൺ സ്ഥാനം. പുതിയ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിലും ബി ജെ പി യു ഡി എഫിനൊപ്പം നിന്നേക്കുമെന്നാണ് സൂചന. തൊടുപുഴയിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിൽ കൈകോർത്തപ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ ഭരണം നഷ്ടമായി. ഇത് വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പുള്ള ഒരു സഖ്യത്തിന്റെ സൂചനയാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം കേരളത്തിൽ സി പി എമ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹാസഖ്യത്തിന് രൂപം കൊടുക്കുന്നു എന്നുള്ള അടുക്കള രഹസ്യം ഇപ്പോൾ അങ്ങാടിപ്പാട്ടായിരിക്കുകയാണ്. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ബി ജെ പി, എൻ എസ് എന്നിങ്ങനെയുള്ള ഒരു മഹാസഖ്യമായിരിക്കും ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ള അടുക്കള രഹസ്യം ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് തൊടുപുഴയിൽ യു ഡി എഫും ബി ജെ പിയും കൈകോർക്കുകയും എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.